വൺസ് അഗൈൻ വെൽക്കം ടു മൈ വീഡിയോ ബ്ലോഗ് അജയ് ടെക് ടിപ്സ്. ഞാൻ അജയ്, നിങ്ങൾ ഏവർക്കും സുപരിചിതൻ. അപ്പൊ ഞാൻ ഇന്ന് വന്നത് എന്താണ്, നമുക്ക് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ വന്നത്. അപ്പം അതെന്താണ് കാര്യം, ഏതാണ് കാര്യം പറഞ്ഞതിന് മുമ്പ് ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണണമെങ്കിൽ ടെക് പരമായിട്ടുള്ള എന്ത് സംശയങ്ങൾക്കും എന്റെ ചാനലിൽ കാണാം. അപ്പൊ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, തുടർന്നും കാണണം എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിന്റെ കൂടെ നോട്ടിഫിക്കേഷൻ വരാൻ ആ കുഞ്ഞി ബെല്ലൈക്കൻ എന്ത് ചെയ്യുന്നു പ്രസ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നേരെ വീഡിയോയിലോട്ട് പോകാം. അതായത് നമ്മുടെ തംബ്നെയിലിൽ കണ്ട പോലെ നമ്മുടെ ഫേസ്ബുക്കിൽ ടു സ്റ്റെപ്പ് ഓതന്റിക്കേഷൻ അല്ലെങ്കിൽ മൾട്ടി ഫാക്ടർ ഓതന്റിക്കേഷൻ അല്ലെങ്കിൽ ടു ഫാക്ടർ ഓതന്റിക്കേഷൻ എങ്ങനെ എനേബിൾ ചെയ്യണം എന്നുള്ളതാണ് ഈ വീഡിയോ. അതിന്റെ ആവശ്യകത എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പൊ യൂട്യൂബ് ഒക്കെ ഓൾറെഡി ടു സ്റ്റെപ്പ് ഓതന്റിക്കേഷൻ ഇല്ലാണ്ട് യൂട്യൂബ് മോണിറ്റൈസേഷൻ പോലും ആക്കിയില്ല. അപ്പൊ ഫേസ്ബുക്കിന് എന്തിനാണ് അങ്ങനെ ആക്കേണ്ട ആവശ്യം, ഫേസ്ബുക്കിൽ ആക്കേണ്ട ആവശ്യമുണ്ട്. ഇതിനെപ്പറ്റി പണ്ട് കുറെ വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും 2021-2022 അതിന്റെ ആവശ്യകത ഏറുകയാണ്. അങ്ങനെ ഏറാൻ കാരണം എന്താണെന്ന് വെച്ചാല്, നമ്മുടെ ഫേസ്ബുക്ക് ഹാക്ക് ചെയ്യാൻ പുറമേയുള്ള രാജ്യക്കാരും അത് കുറെ കാലമായി എന്തായാലും ഇപ്പൊ കൂടിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഗ്രൂപ്പ്സ് ഒക്കെ ടാർഗറ്റ് ചെയ്തിട്ടാണ് ഇവർ ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് എതിരെ തന്നെ നമ്മുടെ ഡീറ്റെയിൽസ് വെച്ചിട്ട് തന്നെ അവരത് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, മൾട്ടി ഫാക്ടർ ഓതന്റിക്കേഷൻ അല്ലെങ്കിൽ ടു സ്റ്റെപ്പ് ഓതന്റിക്കേഷൻ എനേബിൾ ചെയ്യണം. കാരണം പലരും നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ ഫേസ്ബുക്ക് തന്നെ ലോക്ക് ചെയ്യും. പിന്നെ നമുക്ക് ഈ ടു സ്റ്റെപ്പ് ഓതന്റിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഫേസ്ബുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അത് മൂന്ന് മെത്തേഡ് ഉണ്ട്. അപ്പൊ ആ മെത്തേഡൊക്കെ എങ്ങനെയാ യൂസ് ചെയ്യണമെന്ന് നമുക്ക് എന്ത് ചെയ്യാം, നേരെ ട്യൂട്ടോറിയൽ വീഡിയോയിലോട്ട് പോവാം. അപ്പം ടെക് പരമായിട്ടുള്ള ഇങ്ങനത്തെ എന്ത് സംശയത്തിനും എന്റെ ചാനൽ കാണാം. പിന്നെ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്റെ മൊബൈൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. മൊബൈൽ നമ്പർ സുപരിചിതാണ്. അപ്പം അത് ഞാൻ പറയില്ല, അവസാനം സ്ക്രീനിൽ കാണാം. അതിന് പുറമെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യാം, എനിക്കതൊരു പുതിയ ടോപ്പിക്കുമായി നിങ്ങളുടെ സംശയവും മാറും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നേരെ വീഡിയോയിലോട്ട് പോവാം, അതായത് ട്യൂട്ടോറിയൽ വീഡിയോയിലോട്ട്. ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ഫേസ്ബുക്കിന്റെ ടു സ്റ്റെപ്പ് ഓതന്റിക്കേഷൻ അഥവാ മൾട്ടി ഫാക്ടർ ഓതന്റിക്കേഷൻ എനേബിൾ എങ്ങനെ ചെയ്യും, പണ്ട് ഞാൻ വീഡിയോയിൽ അതിനെപ്പറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും അതെങ്ങനെ ചെയ്യും എന്നുള്ളൊരു ട്യൂട്ടോറിയലാണ് ഇവിടെ കാണുന്നത്. അതായത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. എന്നാലല്ലേ ഫേസ്ബുക്കിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലത്തെ കോർണറിൽ 3 lines ക്ലിക്ക് ചെയ്യുക. അവിടെ നിന്ന് നേരെ താഴേക്ക് വരിക. അവിടെ സെറ്റിങ്സ് ആൻഡ് പ്രൈവസി നിങ്ങൾക്ക് കാണാം. അവിടെ സെറ്റിങ്സ് വീണ്ടും ക്ലിക്ക് ചെയ്യുക. അവിടെ പേഴ്സണൽ ആൻഡ് അക്കൗണ്ട് ഇൻഫർമേഷൻ, പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നമ്മൾ പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി ഓപ്പൺ ചെയ്യുക. എല്ലാ പാസ്വേഡ് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ കാണാം. ഒപ്പോ 3 Pro തിരൂർ ഇന്ത്യ, ഒപ്പോ 3 Pro മാവേലിക്കര ഇന്ത്യ. നമ്മളതൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. അത് നമ്മൾ ഒപ്പോ എന്ന് കാണിക്കുന്ന Realme 3 Pro ഒപ്പോ പറയുന്നത്, കാരണം രണ്ടും ഒരേ കമ്പനി തന്നെയാണ്. ഇവിടെ നമുക്ക് താഴെ കാണാം യൂസ് മൾട്ടി ഫാക്ടർ ഓതന്റിക്കേഷൻ, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ 3 types ഉണ്ട് ഓതന്റിക്കേഷൻ ആപ്പ്. അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഫേസ്ബുക്കിൻ്റെ ആപ്പ് യൂസ് ചെയ്യുന്നവർക്ക് ഈസി ആയിട്ട് തന്നെ നമുക്കത് മോണിറ്റർ ചെയ്യാൻ പറ്റും. ഈ ഒരു ഓതന്റിക്കേഷൻ ആപ്പാണ് ഫേസ്ബുക്ക് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ഉള്ള ടെസ്റ്റ് മെസ്സേജ് നമുക്ക് SMS ആയിട്ട് വരും. പിന്നെ സെക്യൂരിറ്റി കീ, ആ കീൻ്റെ നമുക്ക് ആവശ്യമില്ല. നമ്മളപ്പോൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഉള്ളത് നമ്മൾ സെലക്ട് ചെയ്തോ, കണ്ടിന്യൂ കൊടുത്തോ, ഒരു QR കോഡ് സ്കാൻ ചെയ്യാൻ വരും. പക്ഷേ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ ഓൾറെഡി ചെയ്തതുകൊണ്ട്. അപ്പോൾ ഞാൻ നേരെ ബാക്കിലേക്ക് പോവുകയാണ്. ഇതാണ് അതിൻ്റെ കോഡ് വരുന്നത്, ഇവിടെ ഈ എൻ്റെ ഇതിൻ്റെ ഓതന്റിക്കേറ്റ് ചെയ്യാനുള്ള കോഡ് വരുന്നത്. അപ്പോൾ ഞാനിവിടെ പറയാൻ വന്നത്, ഇത് വളരെ യൂസ്ഫുള്ളാണ്. ഇത് നമ്മൾ ചെയ്തേ പറ്റുമോ, ഇല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഫേസ്ബുക്ക് ഹാക്കായി പോവും. ഹാക്കായി പോവാൻ അല്ലെങ്കിൽ ഹാക്ക് ചെയ്യാൻ ആരെങ്കിലും ശ്രമിച്ചാലും ഫേസ്ബുക്ക് ലോക്ക് ചെയ്യും. അപ്പോൾ ലോക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വേറെ അക്കൗണ്ടിൽ ഇങ്ങനെയുള്ള സെക്യൂരിറ്റി ചെയ്ത് വെച്ച ഡിവൈസിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇനി അതെല്ലാം നമ്മുടെ എപ്പോഴും ഫേസ്ബുക്കിൽ കൊടുക്കുമ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറും കൊടുക്കണം, അതേപോലെ നമ്മുടെ മെയിൽ ഐ ഡിയും കൊടുക്കണം. അപ്പം അതിലേക്ക് OTPs വരും. എന്നാൽ മാത്രമേ പിന്നീട് നമുക്ക് നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ആ അക്കൗണ്ട് ലോക്കായിട്ട് തന്നെ ഇരിക്കും. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഇത് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യാൻ, നെഗറ്റീവ് കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ അതൊരു മൂവി അത്രയേ ഉള്ളൂ. പിന്നെ ഡിസ്ലൈക്ക് ഇട്ട് കഴിഞ്ഞാലും പ്രശ്നമില്ല, കാരണം എന്താ അതിനി കാണില്ല. അതിനെപ്പറ്റുള്ള വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഇനി വരുന്നവരെ ഗുഡ് ബൈ, സ്റ്റേ സേഫ്.